എല്ലാവർക്കും ഹോസ്പിറ്റലിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ചട്ടിയിൽ പെപ്പറിട്ട് വരട്ടിയ മട്ടനാണ്. നമുക്ക് ചോറിനോടും ചപ്പാത്തിയോടും കപ്പയോടൊക്കെ കഴിക്കാൻ പറ്റുള്ള, പ്രത്യേകിച്ച് പെറോട്ടയോടൊക്കെ കഴിക്കാൻ പറ്റുള്ള നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം മട്ടനെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരപ്പ് പുരട്ടി മട്ടനെ അരമണിക്കൂർ മാറ്റിവെക്കുക. അരമണിക്കൂറിന് ശേഷം മട്ടനെ നമുക്ക് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം രണ്ട് സൈഡും ഒരു അര വേവാക്കി എടുക്കുക. ഇപ്പോൾ ഏകദേശം രണ്ട് സൈഡും അരവേവായി കിട്ടിയിട്ടുണ്ട്. അതിനെ മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഇനി നമുക്ക് ബാക്കിയുള്ള അരപ്പ് റെഡിയാക്കാം. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാളയും ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. മട്ടൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അത് ചെറുതായിട്ട് ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെ നമ്മൾ സവാള വഴറ്റിയെടുക്കുന്നത്. സവാള നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നേരത്തെ ചേർത്തിരിക്കുന്നത് കൊണ്ട് കുറച്ച് മാത്രം ചേർത്താൽ മതിയാകും. 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഗരം മസാല നേരത്തെ അതും ചേർത്തിട്ടുണ്ട്. ഇനി ഇവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടനിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് വെള്ളവും ഒഴിച്ച് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുരുമുളക് പൊടിയാണ്. ഇപ്പോൾ നമുക്ക് പച്ചക്കുരുമുളക് അല്ലാതെ ചതച്ച് വേണമെങ്കിലും ഇടാം. എപ്പോഴും നമ്മൾ വിചാരിക്കേണ്ടത് കുരുമുളക് ഇട്ട് വരട്ടിയതെന്ന് പറയുമ്പോൾ കുരുമുളക് കൂടി നിൽക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് മാത്രം ഇട്ടിട്ടുള്ളത് കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് വളരെ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ കുരുമുളകിൻ്റെ ഒരു ചുവ മുന്നിൽ നിൽക്കണം എപ്പോഴും. ഇപ്പോൾ മട്ടൻ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഒരു ലേശം വെളിച്ചെണ്ണ കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വറ്റിച്ചെടുക്കാം. ദേ ഇപ്പോൾ റെഡിയായിട്ടുണ്ട് നല്ല മട്ടൻ ചട്ടിയിൽ വരട്ടിയത്, പെപ്പറിട്ട് ചട്ടിയിൽ വരട്ടിയത്. ഇത് നമുക്ക് ചോറിനോടൊപ്പം ആയാലും പെറോട്ട, കപ്പ എല്ലാത്തിനോടും കഴിക്കാൻ പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.